എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലിരുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നലെ രാത്രി ഒരു 11:30 നമുക്ക് കേക്കിന് ഓർഡർ കിട്ടിയത് ഇച്ചിരി സന്ധ്യയായപ്പോഴാണ് കേട്ടോ. ഒരു 1 ഇഞ്ച് കേക്കാണ് പറഞ്ഞിരിക്കുന്നത്, 2 കിലോയുടെ. അപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങുന്ന സമയം തൊട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ നമുക്ക് 1 ഇഞ്ച് കേക്കാകുമ്പോഴത്തേനും ഒരു വൈറ്റ് സ്പോഞ്ചും ബ്ലാക്ക് സ്പോഞ്ചും വേണമല്ലോ. അപ്പോൾ ഞാൻ ആ വൈറ്റ് സ്പോഞ്ചിനുള്ള മുട്ടയെല്ലാം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണല്ലോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പാത്രം നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നമുക്കിതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് രാവിലെ കേക്ക് കൊടുക്കുമ്പോൾ കേക്ക് അത്ര സെറ്റാവില്ല. ഞാൻ എപ്പോഴും ഇതുപോലെ തലേന്ന് തന്നെ ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ആ ബാറ്ററൊക്കെ റെഡിയാക്കി ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ കേക്കിന് വേണ്ട ഷുഗർ സിറപ്പോ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം, ഇതൊക്കെ വേണം കേട്ടോ. ഇതെല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പൊക്കെ തീർന്നു. ചിലപ്പം ബാലൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും, ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചേക്കും. അപ്പോൾ അതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനും വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൂടെ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ചോക്ലേറ്റ് മെൽറ്റാകാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ ബ്ലാക്ക് സ്പോഞ്ചും കൂടെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഷുഗർ സിറപ്പും റെഡിയാകാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ വൈറ്റ് സ്പോഞ്ച് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില രാത്രികളെല്ലാം നമുക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ താമസിച്ചായിരിക്കും കേക്കിൻ്റെ ഓർഡർ കിട്ടുന്നത്. അപ്പോൾ നമ്മളത് വിട്ട് കളയത്തില്ല. രാത്രിയിൽ ഉറക്കളിച്ചാലും നമുക്ക് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്കാക്കി തണക്കാനായിട്ട് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഒരു ഗണാശ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തണക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റെഡിയായി. അടുത്തത് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റും അതേപോലെ തന്നെ ഒരു ഗണാശ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ മെൽറ്റായിട്ടാണ് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്തെടുത്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കോഫി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച ഒരു കോഫി ഇട്ട് കുടിച്ചിട്ട് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇതാ ഒരു കോഫി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല, അവിടെ ടേബിളിൽ മൊബൈലൊക്കെ കണ്ട് അമ്മയെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്ത് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മ അന്നേരം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇത് ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ കൂട്ടിനായിട്ടിരിക്കുന്ന പോലെ അമ്മ മൊബൈലൊക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണേശ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് തണക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വാനില കേക്ക് റെഡി ആയിട്ടില്ല, സ്പോഞ്ച് കേട്ടോ, വൈറ്റ് സ്പോഞ്ച് റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് ഇത് അവിടെ നമ്മുടെ ഇത് മീനൊക്കെ കട്ട് ചെയ്യുന്നതും പിന്നെ ഇവിടെ വെച്ചാണ് കേക്കിന് ബാറ്ററൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊച്ചെടുക്കള അവിടെ വന്നിരുന്നേച്ച് കോഫി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് താമസിച്ചാണ് ഇടുന്നത് കേട്ടോ. എല്ലാ കൂട്ടുകാരും കാണുന്നോന്ന് അറിഞ്ഞുകൂടാ. കാരണം പകൽ നമുക്ക് ചെറുതായിട്ട് നമ്മൾ ബ്യൂട്ടീഷ്യൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവിടെയും വർക്ക്. അപ്പോൾ നമ്മൾക്ക് ഈ കേക്കിൻ്റെ ഒക്കെ വർക്കും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറേ സമയം വേണം കേട്ടോ. അപ്പോൾ അതിനുമായിട്ട് സമയം കിട്ടില്ല. അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രിയിൽ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇന്നലെയാണെങ്കിൽ വീഡിയോ ഇട്ട് ഏകദേശം ഒരു 2 മണിയായപ്പോഴത്തേനുമാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ലേറ്റ് ആകുന്നുണ്ട് വീഡിയോ. സമയം കുറവും കൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിതാ പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിനുള്ള മുട്ടയാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ വൈറ്റ് സ്പോഞ്ച് റെഡി ആയോ
എന്ന് പറഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് സ്പോഞ്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുക്കാനായിട്ട് ഇനി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ ഡാർക്ക് സ്പോഞ്ചും കൂടെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനി തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തത് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെക്കും. ഫാനിട്ട് കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് കേക്ക് തണുപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഡാർക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായിരിപ്പുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ മിക്സ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 35 മിനിറ്റ് വേണം കേട്ടോ ഇതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാറ്ററെല്ലാം പാത്രത്തിലൊഴിച്ചതിന് ശേഷം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോയിൽ ഇതൊക്കെ കാണിക്കാറുള്ളതാണ്. എന്നാലും ജസ്റ്റ് കാണിക്കുമ്പോൾ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ കേക്കും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി കിട്ടി തണുത്തതിന് ശേഷം വേണം നമുക്കിനി ഐസിങ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് അന്നേരം തന്നെ കഴുകി തന്നെ വെക്കും. ഈ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ കാണും കേട്ടോ. പിന്നെ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ വീറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി തണുക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഞാനിതാ തണുക്കാനായിട്ട് ഇനി ടേബിളിൽ കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സമയം എത്രയെന്ന് കാണണ്ടേ. ഇതാ സമയം കണ്ടോ, 1:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ ഇനി ഇതാ ഇനി എല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ അമ്മ ഇതാ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പാവം ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇനി രാത്രി നിന്ന് ചെയ്യുന്നതുകൊണ്ടേ ഒരു കൂട്ട് വേണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതാ ടേബിളിൽ കൊണ്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ക്രീം വെച്ചിട്ടുണ്ട്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് ഗണേശയുണ്ട്, ഡാർക്ക് ഗണേശ, നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ കേക്കൊക്കെ തണുത്ത് വന്നായിരുന്നു. കേക്ക് ഞാനിത് കട്ട് ചെയ്ത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് തന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേക്കൊന്ന് ഐസിങ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ക്രീം തേച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ഗണേശ ഉണ്ടല്ലോ, അത് നമ്മൾ വൈറ്റ് വൈറ്റ് ക്രീമിനകത്തോട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്രീമാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ആ ക്രീം ഇട്ട് കൊടുക്കും. പിന്നെ ആ ഗണേശ കുറച്ച് അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടോ. ഈ പറഞ്ഞ പോലെ കേക്കൊക്കെ കടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു സുഖമില്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വൈറ്റ് സ്പോഞ്ച് വെക്കും. അപ്പോൾ വൈറ്റ് സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വൈറ്റ് ക്രീമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വൈറ്റ് ഗണേശ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട്, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ഒരു ക്രീം കോട്ട് ചെയ്തിട്ട് ഇന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ കേക്കിന് ഒഴിച്ച് കൊടുക്കുന്ന ഷുഗർ സിറപ്പാണ് കേട്ടോ. ഈ ഷുഗർ സിറപ്പിനകത്ത് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ കേക്കിന് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തീർന്നു പോയായിരുന്നു കണ്ടൻസ് മിൽക്ക്. പിന്നെ ഈ കേക്കിന് ഓർഡർ കിട്ടിയതും രാത്രിയായപ്പോഴാണ്. പിന്നെ പോയി രാത്രിയിൽ മേടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാണിജ്യ കേക്ക് 2 കിലോ തൂക്കം വരുന്ന കേക്കാണ് കേട്ടോ. അവർ 2 കിലോ ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഒന്ന് ക്രീം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ കേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 കിലോ തന്നെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ഫൈനൽ കോട്ടും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം കോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കേക്കൊക്കെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ടേബിളിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ കൊണ്ടുപോവുക, കഴുകി വെക്കുക. ഇനി അടുത്ത ജോലി അതാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കയറി കിടന്നങ്ങ് ഉറങ്ങുക കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ സമയം ഇപ്പോൾ ഒരു കുറേ ആയിട്ടുണ്ട്. അപ്പോൾ സമയമൊക്കെ ഞാൻ കാണിക്കുക കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിലേക്ക് കൊണ്ട് ഈ പാത്രമൊക്കെ ഒന്ന് വെച്ച് കഴുകി കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഈ രാത്രി നിന്ന് ഈ കേക്ക് ചെയ്യണോ എന്ന് ചിലർ ചിന്തിക്കുമായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു കേക്കിന് ഓർഡർ കിട്ടുമ്പോൾ നമുക്കത് സന്തോഷമാണ്. കാരണം നമ്മൾ രാത്രി ഉറക്കളിച്ചാലും 1 കിലോ വാണിജ്യോ കേക്കിൻ്റെ റേറ്റ് ഏകദേശം കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ 2 കിലോയൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊക്കെ കിട്ടുന്നത് ഉപകാരമാണ്. അപ്പം
അത് ആ ഒരു വർക്ക് നമ്മൾ കളയത്തില്ല കേട്ടോ. രാത്രിയാണേലും നമ്മളതങ്ങ് നിന്ന് ചെയ്യും. പിന്നെ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ക്ഷമയാണ്. നമ്മളിങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോഴത്തേനും ഇങ്ങനെ കട്ട് കഴിക്കുന്ന പോലെ. നമുക്ക് ഇരുന്നോണ്ടൊന്നും നമുക്ക് കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വശമല്ല, ഇരുന്നോണ്ട് ചെയ്യാനും പറ്റത്തില്ല, നിന്നോണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കേക്ക് ഉണ്ടാക്കുന്ന കാണിക്കുമ്പോഴും ഈ 15 മിനിറ്റ് അല്ലെങ്കിൽ 14 മിനിറ്റിൽ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണുമ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാ കൂട്ടുകാർക്കും അറിയാം, ക്ഷമയോട് നിന്ന് തന്നെ ഓരോ കേക്കും ബേക്ക് ചെയ്തെടുക്കണം, അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ നിന്നോട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ജോലിയാണ്. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള മനസ്സും വേണം കേട്ടോ, ഇതൊക്കെ സന്തോഷമായിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ രാത്രിയാണേലും നമ്മളത് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കളച്ച് നിന്നാണേലും എത്ര ജോലി പകൽ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും കേക്കിൻ്റെ വർക്ക് നമ്മൾ വിട്ട് കളയത്തില്ല, അത് നമ്മൾ ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് അടുക്കളയിൽ പാത്രമെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴുകി അവിടെ ഒക്കെ ഒന്ന് തോത്ത് തുടച്ച് എന്നിട്ട് പോയി കിടക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞോട്ടെ. ഇതാ കേക്ക് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുക്കളയിലെ ലൈറ്റൊക്കെ അണച്ചിട്ട് ഇനി കതകും ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന ഹോളിലേക്കാണ് കേട്ടോ. അപ്പോൾ നേരെ പോകുന്നത്, സമയം എത്രയായിരുന്നെന്ന് അറിയണ്ടേ കൂട്ടുകാരെ. അപ്പോൾ കേക്ക് ഉള്ള ചില രാത്രികളിൽ നമ്മൾ ഉറങ്ങുന്ന സമയം ഇതേമാതിരിയൊക്കെയാണ് കേട്ടോ. സമയം കാണിച്ചു തരാവേ. ഇപ്പോൾ സമയം കണ്ട 2:20 ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നല്ലൊരു ഉറക്കം കഴിയേണ്ട സമയമാണ്. അപ്പോൾ ഇനി സമയം നോക്കിയിട്ടും സമയം പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ അത്രയും പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങുക. നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇനി രാവിലെയാണ് തുടങ്ങുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അമ്മ ഉറങ്ങിയിട്ടില്ല, പോയെന്ന് ജസ്റ്റ് കിടന്നുള്ളു. പൂജസ് നല്ല ഉറക്കമായി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതാ രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ കേക്കിൻ്റെ ഫുൾ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൺ ഷോ കേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആ മേളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട്, താമസിച്ചാണെങ്കിൽ നമ്മൾ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.